ഉയരപ്പെരുമയുടെ കാര്യത്തിൽ കേരളത്തിലെ ആനക്കൊമ്പന്മാർക്കിടയിൽ മുൻപന്തിയിലായിരുന്നിട്ടും എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഒരു കരിവീര ചന്തം, ഗുരുവായൂരപ്പന്റെ നന്ദനോദ്യാനത്തിലെ വർണ്ണപുഷ്പമായിരുന്നവൻ, പുന്നത്തൂർ കോട്ടയ്ക്കുള്ളിൽ മാത്രം ജീവിതമൊതുങ്ങിപ്പോയ മോഴയാന, ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ. എന്നാൽ കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം ഇന്നവൻ ആനക്കേരളത്തിൽ ചരിത്രം കുറിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. തള്ളിപ്പറഞ്ഞവർക്കുള്ള മറുപടിയായി അവൻ തൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. 1975 കുറ്റിയാടിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലുള്ള പിടിയാനയിൽ നിന്ന് ജനിച്ച അക്ബർ എന്നുപേരുള്ള ആനക്കുട്ടി ആനക്കേരളം അടക്കി ഭരിക്കാൻ പോന്ന ആണൊരുത്തനായ കഥ കേൾക്കാം. 1976 അക്ബറിന് ഒരു വയസ്സുള്ളപ്പോഴാണ് കോഴിക്കോട് അളകാപുരി ഹോട്ടലുടമ KG രാധാകൃഷ്ണൻ എന്ന വ്യക്തി ഗുരുവായൂരപ്പന് നടയിരുത്തുന്നത്. മുലകുടി മാറുന്നതിനു മുൻപേ ഗുരുവായൂരപ്പന്റെ ദാസനാവാനുള്ള അവന്റെ നിയോഗം. നടയിരുത്തിയ ശേഷം ഉടമയുടെ ആഗ്രഹപ്രകാരം ബാലകൃഷ്ണൻ എന്ന് അവന് പേരിട്ട് വിളിച്ചു. ഉണിത്തിരി വീട്ടിൽ ബാലപ്പണിക്കർ എന്ന പാപ്പാൻ ബാലകൃഷ്ണന് കുപ്പിപ്പാൽ കൊടുത്തു വളർത്തി. ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറ് കുഴച്ച് അവന്റെ വായിൽ വെച്ച് കൊടുക്കുമായിരുന്നു. കോട്ടയിലെ പാപ്പാന്മാർക്കിടയിലെ സ്ഥിരം സംസാര വിഷയമായിരുന്നു ബാലകൃഷ്ണൻ. കേശവനേക്കാൾ പേരെടുക്കുമെന്ന് കരുതിയിരുന്നവൻ. എല്ലാവരുടെയും പ്രതീക്ഷകൾക്കപ്പുറം ആനക്കുട്ടി വളർന്നു. പക്ഷേ അവൻ്റെ കൊമ്പുകൾ മാത്രം വളർന്നില്ല. പോകെ പോകെ അവനൊരു മോഴയാണെന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. കോട്ടയിലെ പത്തടിക്കാരൻ കേമനാണെങ്കിലും എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഒരാന ജന്മം. ചട്ടക്കാരുമായും ഇവൻ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. തറിയിലാണെങ്കിൽ കിട്ടിയതെടുത്ത് സ്വന്തം ദേഹത്ത് തന്നെ തല്ലിക്കൊണ്ടിരിക്കും. ഒരുതരം വൈരാഗ്യബുദ്ധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ കാലം കാത്തുവെച്ച നിയോഗം പോലെ ഒരിക്കൽ അവൻ്റെയും നല്ല കാലം തെളിഞ്ഞു. ജന്മനാവുള്ള അവൻ്റെ കുറവിനെ നികത്താൻ ഗുരുവായൂർ ആനപ്രേമി സംഘം ഫൈബറിൽ 2 കൊമ്പുകൾ തീർത്ത് ബാലകൃഷ്ണന് സമ്മാനിച്ചു. അതോടെ ബാലകൃഷ്ണൻ്റെ ശുക്രദിശ തെളിഞ്ഞെന്ന് വേണം പറയാൻ. തൻ്റെ 45 വയസ്സിൽ ചരിത്രത്തിലാദ്യമായി കൊമ്പനാനപ്പുറത്തല്ലാതെ ഗുരുവായൂരപ്പൻ്റെ കോലം എഴുന്നള്ളിക്കാനുള്ള ഭാഗ്യം ബാലകൃഷ്ണന് ലഭിച്ചു. ഫൈബറിൽ നിർമ്മിച്ച കൊമ്പുകൾ വെച്ചെത്തിയ ബാലകൃഷ്ണനെ കണ്ടാൽ വമ്പന്മാരായ പല കൊമ്പന്മാരും തോറ്റുപോകും. പുന്നത്തൂർ കോട്ടയിലെ ഈ ഉയരക്കേമൻ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ആനക്കേരളത്തിൻ്റെ പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നായി കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. സീസണിൽ ഒരുപാട് പരിപാടികൾ എടുക്കുന്ന ബാലകൃഷ്ണൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവ പൂരങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. 50 വയസ്സിനോടടുത്ത ബാലകൃഷ്ണന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു.